വാർത്താപകൽ. കൊടകര കുഴൽപ്പണക്കേസിൽ തുടരന്വേഷണത്തിനുള്ള പോലീസിന്റെ അപേക്ഷ കോടതി നാളെ പരിഗണിച്ചേക്കും. ബി ജെ പിയുടെ മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് 24 നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നീക്കം. ഷാഫി പറമ്പിൽ എം പി കള്ളപ്പണം കൈപ്പറ്റിയെന്ന ബി ജെ പിയുടെ ആരോപണത്തിലും അന്വേഷണം വേണമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. എ ഡി എം കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ വകുപ്പുതല റിപ്പോർട്ട് തേടാൻ അന്വേഷണ സംഘം. ആഭ്യന്തര അന്വേഷണം നടത്തിയ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ എ ഗീതയുടെ മൊഴി രേഖപ്പെടുത്തും. നവീൻ ബാബുവിന്റെ ഭാര്യയുടെ മൊഴിയും എടുക്കും. പി പി ദിവ്യയുടെ ജാമ്യഹർജിയിൽ നാളെ വിധി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെടുത്ത കേസുകളുമായി മുന്നോട്ടു പോകാൻ കഴിയുന്നില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. FIR ഇട്ട 26 കേസുകളിൽ 5 മുന്നോട്ടു പോകാനില്ലെന്ന് മൊഴി നൽകിയവർ തന്നെ അറിയിച്ചെന്ന് വിശദീകരണം. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. നിയമനിർമ്മാണത്തിനുള്ള നിർദ്ദേശങ്ങൾ ക്രോഡീകരിക്കാൻ അമിക്കസ് ക്യൂറിയെ നിയോഗിച്ച് ഹൈക്കോടതി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടാൻ കേരള കോൺഗ്രസ് എം. കോട്ടയം, ഇടുക്കി, എറണാകുളം, പത്തനംതിട്ട ജില്ലകളിൽ കൂടുതൽ സീറ്റുകൾ നൽകിയില്ലെങ്കിൽ കടുത്ത തീരുമാനങ്ങൾ സ്വീകരിക്കുമെന്ന് സൂചന. ജമ്മുകശ്മീർ നിയമസഭയിൽ കയ്യാങ്കളി. തർക്കം പ്രത്യേക പദവി പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രമേയത്തെ ചൊല്ലി. ബി ജെ പി അംഗങ്ങളും എൻ സി അംഗങ്ങളുമായി ഉന്തും തള്ളും. പ്രമേയം പിൻവലിച്ചില്ലെങ്കിൽ സഭ സ്തംഭിപ്പിക്കുമെന്ന് ബി ജെ പി. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ രാജ്യത്ത് പണവും മദ്യവും സ്വർണവുമായി 588 കോടി മൂല്യമുള്ള വസ്തുക്കൾ പിടിച്ചെടുത്തെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. മഹാരാഷ്ട്രയിൽ നിന്ന് മാത്രം പിടിച്ചെടുത്തത് 280 കോടിയുടെ വസ്തുക്കൾ. കൊല്ലം കളക്ട്രേറ്റ് സ്ഫോടന കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം. ശിക്ഷ വിധിച്ചത് ബേസ് മൂവ്മെന്റ് പ്രവർത്തകരായ അബ്ബാസ് അലി, ഷംസൂൺ കരീം രാജ, ദാവൂദ് സുലൈമാൻ എന്നിവർക്ക്. കൊല്ലം കളക്ട്രേറ്റ് വളപ്പിൽ നിർത്തിയിട്ട ജീപ്പിൽ സ്ഫോടനം നടന്നത് 2016.